ഇൻസ്റ്റാഗ്രാം താരമായ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൻ്റെ അന്വേഷണ പുരോഗതിയൊക്കെ ഇന്നലെ നമ്മുടെ വാർത്തകളിൽ ഉണ്ടായിരുന്നു. മനസ്സ്, അതിൽ ഇന്നലെ വന്നൊരു പ്രധാനപ്പെട്ട വിവരം ഈ കുട്ടിയുടെ, പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് ഒരു അറസ്റ്റിലേക്ക് പോയത്? ആത്മഹത്യയാണ്, ആത്മഹത്യാ പ്രേരണ എന്ന നിലയിലാണോ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? അതിന് അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് മാധ്യമങ്ങൾക്ക് നൽകുന്ന വിവരം എന്താണ്? തീർച്ചയായും ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ആദിത്യയുടെ സുഹൃത്ത് ബിനോയിയെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. മരണം സംഭവിച്ച ഉടൻ തന്നെ വീട്ടുകാരും തന്നെ പ്രതികരിച്ചിരുന്നില്ല, മാത്രമല്ല പരാതിയായി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആദിത്യയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഈ മറ്റൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ ആദിത്യയുടെ സുഹൃത്തു കൂടിയായ ഈ ബിനോയിയെ ചോദ്യം ചെയ്തത്. രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. വൈകുന്നേരത്തോടുകൂടി ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഈ വൈകുന്നേരമായിരുന്നു ആദിത്യയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയത്. കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം മാനസിക വേദനയാണ്, അല്ലെങ്കിൽ മാനസിക പീഡനം നേരിട്ടിട്ടുണ്ട്. ഈ ആൺ സുഹൃത്തായ ബിനോയിയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഒരുക്കിയത്. മാത്രമല്ല ഈ ആദിത്യയുമായി സൗഹൃദത്തിലായിരുന്നപ്പോൾ നിരവധി തവണ വീടുകളിലേക്ക് വരുന്ന ബിനോയി 2 മാസമായി വീട്ടിലേക്ക് വരുന്നില്ല എന്നും കുടുംബം ആരോപിച്ചു. അതുകൊണ്ട് തന്നെ മരണകാരണം എന്താണെന്നത് വ്യക്തമായ അന്വേഷണത്തിലൂടെ തെളിയിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ബിനോയിയെ ചോദ്യം ചെയ്ത് ിനെ തുടർന്നാണ് ബിനോയിയുടെ പക്കലിൽ നിന്ന് തന്നെ പോലീസിന് ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ചില തെളിവുകൾ ലഭിക്കുന്നത്. ഈ ബിനോയിയുടെയും അതോടൊപ്പം തന്നെ ആദിത്യയുടെയും ഫോണുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയിരുന്നു. ഈ ഫോണിൽ നിന്നും ചില തെളിവുകൾ കിട്ടി എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിനായി ഒരു സൈബർ ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റ് പെൺകുട്ടികളായും ഈ ബിനോയി ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ പോക്സോ കേസ് നിയമപ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റവും ഈ പ്രതിക്കെതിരെ ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. എങ്കിൽ കൂടിയും കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. വീണ്ടും ഇതുപോലെ സുഹൃത്തുക്കളുമായി ചോദ്യം ചെയ്യാൻ എത്ര ഈ ആദ്യത്തേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അടുക്കൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല ഈ സൈബർ ആക്രമണത്തെ തുടർന്നാണ് മരണം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടിരുന്നെങ്കിൽ കൂടിയും സൈബർ ആക്രമണമല്ല എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇപ്പോൾ മാനസ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നും വാർത്തകളിലേക്ക് കാര്യമായി വരാനിടയുണ്ട്. ഏതായാലും ഒരു വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്, എന്തൊക്കെ തരം സംശയങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രാഥമിക വിവരങ്ങളും തെളിവുകളുമാണ് ഈ അറസ്റ്റിലേക്ക് നയിക്കും വിധം പോലീസിന് ലഭിച്ചിട്ടുള്ളത്, ഇതൊക്കെയാണ് ഇപ്പോൾ മാനസയുടെ ഒരു റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയത്.